Namaskaram. Welcome to Preeti's Recipes. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് കോവിഡ്, മഴ, പനി, ജലദോഷം അങ്ങനെ എല്ലാ അസുഖങ്ങളും വരുന്നൊരു ടൈമാണ്. ഈ സമയത്ത് നമ്മുടെ മക്കൾക്കും നമുക്കും എല്ലാം രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഹെൽത്തി ആയിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഹെർബൽ ടീ ആയിട്ട് നമ്മുടെ സ്വന്തം ചുക്കു കാപ്പി ഉണ്ടാക്കുന്ന രീതിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് നമ്മുടെ ഈ ചുക്കു കാപ്പി. അപ്പോൾ നമുക്കതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഓരോന്നിൻ്റെയും മെഡിസിനൽ വാല്യൂ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തുളസി വേണം നമുക്ക്. അത് കറുത്ത തുളസിയും വെളുത്ത തുളസിയുമുണ്ട്. കറുത്ത തുളസീനെ കൃഷ്ണ തുളസി എന്നാണ് പറയുക, വെളുത്തത് രാമ തുളസിയാണ്. ഏറ്റവും ഔഷധഗുണമുള്ളത് കൃഷ്ണ തുളസിക്കാണ്. ഇതാ കണ്ടോ, നിങ്ങൾ അതിൻ്റെ മുകളിൽ പൊട്ടിച്ചു കൊടുത്തിരുന്നുണ്ട് ചുക്കു കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പരമ്പരാഗതമായ രീതിയിൽ ഇവിടെ അമ്മയ്ക്ക് ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ പനിക്കൂർക്ക വേണം. അതും എല്ലാ വീടുകളിലും, പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളിൽ നിർബന്ധമായും വെച്ച് പിടിപ്പിക്കുക. ഇനി നമുക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുരുമുളക്, ചുക്ക്, ജീരകം, ഏലക്കായ, ഗ്രാമ്പു, ശർക്കര, ശരിക്കും വേണ്ടത് ചക്കര എന്ന് പറയുന്ന കരിപ്പെട്ടി എന്ന് പറയുന്നതാണ് വേണ്ടത്. ഞാനിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഈ ശർക്കരയും ചക്കരയും ഇല്ലെങ്കിൽ പനങ്കൽക്കണ്ടം, പനങ്കൽക്കണ്ടം ഇല്ലെങ്കിൽ മാത്രം നമ്മുടെ ശർക്കര എടുക്കുക. ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനാണ് പഞ്ചസാര, പിന്നെ നമ്മുടെ സാധാരണ ക്രിസ്റ്റൽ കൽക്കണ്ടം എന്നൊക്കെ പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനാണ്. ഇതിൽ മൂന്നും ഇല്ലെങ്കിൽ മാത്രം അതെടുക്കുക. കോഫി പൗഡർ 1/2 ടീസ്പൂൺ. കുരുമുളക് തൊണ്ടവേദന, ചുമ ഇവയ്ക്കൊക്കെ വളരെ നല്ലതാണ് കുരുമുളക്. എനിക്ക് ടോൺസിലസിൻ്റെ പ്രശ്നമുണ്ട്, അപ്പോൾ നല്ലോണം ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ തൊണ്ടവേദന വരുമ്പോൾ ഞാൻ ഇതുപോലെ ചുക്കു കാപ്പി ഉണ്ടാക്കുമ്പോൾ കുരുമുളകിൻ്റെ അളവ് കൂട്ടിയിട്ടുണ്ടാക്കും. അപ്പോൾ നല്ല ആശ്വാസം ഉണ്ടാവലുണ്ട്. പ്രതിരോധ ശക്തി വർദ്ധിക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് കുരുമുളക്. പിന്നെ വേണ്ടത് ജീരകം. ജീരകം വയറിലെ ഗ്യാസ്, അസിഡിറ്റി പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തമമായിട്ടുള്ളതാണ് ജീരകം. ചുമ, ദഹന പ്രശ്നങ്ങൾക്ക്, പിന്നെ വയറിലെ മറ്റെല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഒരു പരിധി വരെ ആശ്വാസം തരാൻ ജീരകത്തിന് പറ്റും. പിന്നെ വേണ്ടത് ഏലക്കായ. 2 ഏലക്കായയുടെ കുരു മാത്രമാണ് എടുക്കുന്നത്, തൊണ്ടെടുക്കുന്നില്ല. ഏലക്കായ ദഹനശേഷി വർദ്ധിപ്പിക്കും. പിന്നെ നമ്മുടെ വിശപ്പ്, നമുക്ക് ഈ പനി ജലദോഷമൊക്കെ വരുന്ന സമയത്ത് വിശപ്പ് ഉണ്ടാവില്ല, അപ്പോൾ വിശപ്പ് ഉണ്ടാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏലക്കായ. പിന്നെ വേണ്ടത് ഗ്രാമ്പു. ഞാൻ 2-3 ഗ്രാമ്പു എടുക്കാം. ഗ്രാമ്പു ദഹനത്തിനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ ജലദോഷം, പനി ഇവയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു ഔഷധം കൂടിയാണ് ഗ്രാമ്പു. പിന്നെ ഈ ശ്വാസകോശത്തിലൊക്കെ ഉണ്ടാകുന്ന അണുക്കളില്ലേ, ആ അവയിനൊക്കെ സുഖപ്പെടുത്താൻ, പിന്നെ തലവേദന, അൾസർ പോലെയുള്ളവയൊക്കെ ഭേദമാക്കാനൊക്കെ ഗ്രാമ്പു ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ചുക്ക് വേണം. ചുക്ക് പിന്നെ നിർബന്ധമാണല്ലോ, നമ്മുടെ ചുക്ക് കാപ്പി അല്ലേ. ചുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം കുറയ്ക്കാൻ സഹായിക്കും, രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും, പിന്നെ ദഹനക്കേട്, നമ്മുടെ വയറിൻ്റെ ദഹനത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും കൺട്രോൾ ചെയ്യും, ദഹനശേഷി കൂട്ടും. പിന്നെ ഉദര രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ചുക്ക്. പിന്നെ വേണ്ടത് തുളസി. കൃഷ്ണ തുളസിയാണ് എടുത്തിരിക്കുന്നത്, 1 പിടിയുണ്ട്. ചുമ, തൊണ്ടവേദന, പിന്നെ ഉദര രോഗങ്ങൾ ഇവയ്ക്കെല്ലാം, പനി ഇവയ്ക്കൊക്കെ ഏറ്റവും ഉത്തമമാണ് നമ്മുടെ തുളസി. പിന്നെ വേണ്ടത് പനിക്കൂർക്ക. പേര് പോലെ തന്നെ പനി, പനിക്ക്, കഫക്കെട്ടിന് ഒക്കെ ഉത്തമമായതാണ് പനിക്കൂർക്ക. ഇനി നമുക്ക് ഇവയെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. 1/4 സ്പൂണ് ജീരകമാണ് എടുത്തിരിക്കുന്നത്, 4 ഗ്ലാസ് വെള്ളത്തിലേക്ക് കേട്ടോ. 1/4 സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കുറവ് വേണം, കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കണമെന്നുണ്ട് വെച്ചെങ്കിൽ ഇതിന് എരിവിൻ്റെ അളവൊന്ന് ഇത്തിരി കുറയ്ക്കാം കേട്ടോ. പിന്നെ 2 ഏലക്കായ, അതിൻ്റെ കുരു മാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തൊണ്ടോടുകൂടി വേണമെങ്കിൽ തൊണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രം ഇടുക. പിന്നെ വേണ്ടത് ഗ്രാമ്പു, 2 ഗ്രാമ്പു ഇടുകയാണ്. ഇത് നിങ്ങൾക്ക് ഇടിക്കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചുക്ക്. ചുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ പൊടിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. നല്ലോണം നൈസായി പൊടിച്ചിട്ടില്ല, ഒന്ന് ചതക്കുക, അത്രയും മതി. ഇത് നിങ്ങൾക്ക് മിക്സിയിൽ പൊടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ജസ്റ്റ് ഇടിക്കല്ല്, നമ്മുടെ കുഞ്ഞുരലില്ലേ, ആ അതിലെന്തെങ്കിലും വെച്ചിട്ട് ചതച്ചെടുത്താലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് എളുപ്പത്തിന് മിക്സിയിൽ കാണിച്ചു എന്ന് മാത്രം. പിന്നെ ഇത് ഇങ്ങനെ പൊടിച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. പക്ഷേ ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കരുത്, മാക്സിമം 4-5 ദിവസം. ഈ ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
നമുക്കിനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരച്ച് ശർക്കര ഞാൻ എടുത്തിരിക്കുന്നത്, അതൊന്ന് പൊടിച്ചിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കല്ലിൽ വെച്ചൊന്ന് കുത്തി കൊടുത്തു പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. 3/4 മുതൽ 1/2 ശർക്കര വരെ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചക്കര കരിപ്പെട്ടിയാണ് എടുക്കുന്നതെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. എൻ്റെ കയ്യിൽ കരിപ്പെട്ടി ഉണ്ടായിരുന്നില്ല. നമ്മുടെ ശർക്കര എല്ലാം ചേർത്തിട്ടുള്ള വെള്ളം നന്നായി വെട്ടി തിളച്ചു. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുക്ക്, ജീരകം, ഏലക്കായ കൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിട്ടിട്ടൊന്ന് നമുക്ക് അടച്ച് വെക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം മാത്രം തുറക്കുക. മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കുക. കാരണം നമ്മുടെ ആ ഒരു ശരിക്കും അതിൻ്റെ എല്ലാത്തിൻ്റെയും മരുന്ന് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റായി. അതിനുശേഷം ഞാൻ നമ്മുടെ തുളസിയും പനിക്കൂർക്കയും ഇട്ട് കൊടുക്കുകയാണ്. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 2 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിനൊരു ആവി കൊണ്ടാൽ തന്നെ നമുക്ക് ജലദോഷമൊക്കെ ഉണ്ടല്ലോ, നല്ല ആശ്വാസം. ഇനി നമുക്ക് ഓപ്ഷനിലാണ് ഈ ഒരു കാര്യം, കാപ്പിപ്പൊടി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ എപ്പോൾ ചുക്ക് കാപ്പി വയ്ക്കുമ്പോഴും ഞാൻ ഒരിത്തിരി കാപ്പിപ്പൊടി ഇടും, എനിക്കതാണ് ഇഷ്ടം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. ഈ ഓഫ് ചെയ്ത് അടച്ച് വെക്കണം. ഒരു 10 മിനിറ്റെങ്കിലും ഇത് അടച്ച് വെക്കണം, ചൂട് പുറത്തേക്ക് പോവാതെ. 10 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ തുറക്കുകയാണ്. ഇതിൻ്റെ ഒരു ആവി, ശരിക്കും നമ്മുടെ ജലദോഷമുണ്ട്, മൂക്കടപ്പ് ഉണ്ട് എന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ മൂക്കിലേക്ക് കൊള്ളിക്കുക, മുഖം അവിടേക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി ഒന്ന് എടുക്കുക. അത് വളരെ വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്കത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ചൂടായി ഉണ്ടാവും. ഏകദേശം 10 മിനിറ്റ് അതേ ആവിയിലാണ് ഇരുന്നിരിക്കുന്നത്. നമ്മൾ ചതച്ചതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം ആ മെഡിസിനായിട്ടുള്ള നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ പൊടികളും ഇലകളും എല്ലാം അതിലേക്ക് സെറ്റായിട്ടുണ്ട് ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് ചൂടിലിരുന്നിട്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമുക്കിതൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചുക്കും കുരുമുളകും നമുക്ക് അടിക്കാൻ കിട്ടും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു ഗ്ലാസ് രാവിലെയും വൈകിട്ടും നമ്മൾ ഉപയോഗിച്ചാൽ മതി. കുട്ടികൾക്കാണെങ്കിൽ ഇതിൻ്റെ പകുതി, ചെറിയൊരു ഗ്ലാസ്, ഒരു മീഡിയം സൈസ് ഗ്ലാസ്സാണിത്. പിന്നെ നമ്മൾ ഈ പനി, ഇപ്പോൾ മഴ സീസണൊക്കെ ആകുമ്പോൾ നമ്മുടെ മക്കൾക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും, പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിലേക്കൊക്കെ വരുന്ന സീസൺ ആകുമ്പോൾ. ഇപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലിരിക്കുകയാണ്, പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പുറത്ത് പോയി വരുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നു, അങ്ങനത്തെ കുറേ പേരൻസ് നമുക്കിടയിലുണ്ട്. അപ്പോൾ അവരെല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ഇതുപോലെ പൊടിച്ച് വയ്ക്കുക ഓരോ ഗ്ലാസ്. ഒരു നേരമെങ്കിലും നിങ്ങൾക്ക് വൈകുന്നേരത്താണ് സമയം കിട്ടിയെങ്കിൽ ഒരു നേരമെങ്കിലും നമ്മുടെ മക്കൾക്കും വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. കാരണം മോള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് KG സെക്ഷനിലൊക്കെ മോൾക്ക് ഇന്നും പനിയായി ആബ്സെൻ്റ് ആവൽ വളരെ കൂടുതലായിരുന്നു. ഇത് ഞാൻ ആഴ്ചയിൽ 3 ദിവസം ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അത് അവൾക്ക് വളരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ അവളുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അവളെ ആബ്സെൻറ്റ് കുറവായിരുന്നു, അങ്ങനെ കുറേ ഹെൽത്തി ആയി അവൾ കുറച്ചും കൂടി. അപ്പോൾ എല്ലാവരും നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, നിങ്ങളും എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.